നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സ്വാഭാവിക മരണമെന്ന് കരുതി ഭാര്യയും മക്കളും ബന്ധുക്കളും മൃതദേഹം സംസ്കരിച്ചതിന് പിന്നാലെ കൊലപാതകമെന്ന് തെളിഞ്ഞ അബ്ദുൽ ഗഫൂർ കേസിൽ അറസ്റ്റിലായ ജിന്നുമ്മ എന്ന ഷമീനയുടെ ജീവിതം ആഡംബരം നിറഞ്ഞതാണെന്ന് റിപ്പോർട്ട്. തികച്ചും ഗ്രാമീണ അന്തരീക്ഷം നിറഞ്ഞ കാസർഗോഡ് കുളിക്കുന്നിൽ സാധാരണക്കാർ താമസിക്കുന്ന പ്രദേശത്തെ ഇവരുടെ പ്രവർത്തികൾ നാട്ടുകാർക്ക് പോലും അജ്ഞാതമാണ്. ഷമീന ജനിച്ചു വളർന്നത് ഇവിടെയായിരുന്നു. പാവപ്പെട്ട കുടുംബ പശ്ചാത്തലമായിരുന്നെങ്കിലും സാമ്പത്തിക ഉയർച്ച നേടിയത് വളരെ വേഗത്തിലാണ്. യുവതി ജിന്നുമ്മയായി മന്ത്രവാദവും ആഭിചാരവും ചെയ്യാൻ തുടങ്ങിയതോടെയാണ് പണമെത്താൻ തുടങ്ങിയത്. നാട്ടിൽ തന്നെ ആഡംബര വീടുണ്ടാക്കി. സദാസമയം CCTV നിരീക്ഷണ സംവിധാനവും ഇവിടെ ഉണ്ടായിരുന്നു. രണ്ട് കാറുകൾ വാങ്ങി. വീടിന് ഉയരമേറിയ മതിലാണുള്ളത്. ഈ മതിൽക്കെട്ടിനകത്ത് എന്ത് നടക്കുന്നുവെന്ന് പുറമേ ആർക്കും അറിയാൻ കഴിയില്ല. പലർക്കും ജിന്നുമയെ കുറിച്ച് ചോദിക്കുമ്പോൾ പറയാൻ പേടിയാണ്. സമ്പന്നരെ മാത്രം ലക്ഷ്യമിട്ടായിരുന്നു ജിന്മയുടെ പ്രവർത്തനം. ബാധയുണ്ടെന്നും ഒഴിപ്പിക്കണമെന്നും പറഞ്ഞ് ഭയപ്പെടുത്തൽ, ചിലപ്പോൾ മന്ത്രവാദത്തിലൂടെ സ്വർണം ഇരട്ടിപ്പിക്കാമെന്ന മോഹന വാഗ്ദാനം. ഏതായാലും തട്ടിപ്പിലൂടെ ഷമീനയുടെ കയ്യിൽ വരുന്നത് ലക്ഷങ്ങളായിരുന്നു. സഹായികളായി സ്ത്രീകൾ അടക്കുന്ന സംഘവുമുണ്ട്. സമ്പന്നരെ ക്യാൻവാസ് ചെയ്യാൻ മാത്രമായി മറ്റൊരു സംഘം പ്രവർത്തിച്ചു. ഉപ്പും കടുകും കർപ്പൂരവും ഏലസും തകിടുമെല്ലാം മന്ത്രവാദമായി. 13 വയസ്സുകാരി പാത്തൂട്ടി ദേഹത്ത് കൂടിയതായി ഭാവിച്ച് ഉറഞ്ഞിട്ടുള്ളു. ഓരോ അഭിനയത്തിനു ശേഷം കയ്യിലെത്തുന്ന തുക ഉപയോഗിക്കുന്നത് ആഡംബര ജീവിതത്തിനായിരുന്നു. കേരളത്തിൽ മാത്രമല്ല കർണാടകത്തിലും സജീവമാണ് ജിന്നുമ. 596 പവൻ സ്വർണം മുന്നിൽ വെച്ച് സ്വർണം ഇരട്ടിപ്പിച്ചു നൽകാമെന്ന് പറഞ്ഞൊരു മന്ത്രവാദം നടക്കുന്നു. ഈ സ്വർണം തിരിച്ചു നൽകേണ്ടി വരുമെന്ന് കരുതിയാണ് അബ്ദുൽ ഗഫൂർ ഹാജിയെ അതിക്രൂരമായി ചുമരെ തലയിടിപ്പിച്ച് ഹണി ട്രാപ്പ് കേസിലെ പ്രതിയായ ജിന്നുമ്മയും സംഘവും കൊലപ്പെടുത്തുന്നത്. ദുർമന്ത്രവാദത്തിന്റെ ഭാഗമായി പ്രത്യേക വസ്ത്രം ധരിക്കണമെന്നും ഒറ്റയ്ക്കിരിക്കണം, കർമ്മങ്ങൾ ചെയ്യേണ്ടതുണ്ടെന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ചു. ഇതിനായി അബ്ദുൽ ഗഫൂറിന്റെ ഭാര്യയും മകളും ഉൾപ്പെടെയുള്ളവരെ സമീപത്തെ ബന്ധുവീടുകളിലേക്ക് പറഞ്ഞുവിട്ടിരുന്നു. വീട്ടുകാർ രാവിലെ വീട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോഴാണ് അബ്ദുൽ ഗഫൂറിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഡോക്ടറെത്തി മരണം സ്ഥിരീകരിച്ചു. പിന്നീട് ഇത് സ്വാഭാവിക മരണമെന്ന നിലയിൽ ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് മൃതദേഹം കബറടക്കി. പിന്നീട് അബ്ദുൽ ഗഫൂർ വാങ്ങിയ വീടിനുള്ളിലെ സ്വർണം കാണുന്നില്ല. ബാപ്പയുടെ മരണം കൂടിയായപ്പോൾ മരണത്തിൽ സംശയം തോന്നിയ അബ്ദുൽ ഗഫൂറിന്റെ മകൻ ബേക്കൽ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. മന്ത്രവാദം നടത്തി വരുന്ന യുവതികൾക്കെതിരെ നാട്ടുകാരും കർമ്മസമിതിയും പരാതി ഉയർത്തി. തുടർന്ന് പോലീസ് ഇവരെ വിശദമായി ചോദ്യം ചെയ്യുകയായിരുന്നു. യുവതിയുമായി ബന്ധമുള്ള ചിലരുടെ അക്കൗണ്ടിലേക്ക് കൂടുതൽ പണം എത്തിയതാണ് പോലീസ് കൂടുതൽ സംശയത്തിന് ഇടവരുത്തിയത്. അടുത്ത ബന്ധത്തിലുള്ള സ്ത്രീകളുടെ പക്കൽ നിന്നുമാണ് 600 പവൻ സ്വർണ്ണാഭരണങ്ങൾ അബ്ദുൽ ഗഫൂർ വാങ്ങിയത്. 3 കോടി രൂപയോളം വില വരുന്ന സ്വർണ്ണാഭരണങ്ങളാണ് മന്ത്രവാദത്തിന്റെ പേരിൽ സംഘം തട്ടിയെടുത്തത്. അബ്ദുൽ ഗഫൂർ ഹാജിയിൽ നിന്ന് ഇവർ കൈക്കലാക്കിയ സ്വർണം ആഡംബര ജീവിതത്തിനും ഭൂമി ഇടപാടിനും ഉപയോഗിച്ചുവെന്നാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. 8 ജ്വല്ലറികളിൽ സ്വർണം വിറ്റുവെന്നായിരുന്നു പ്രാഥമിക മൊഴിയെടുപ്പിൽ പ്രതികൾ പറഞ്ഞത്. പിന്നീട് ജില്ലയ്ക്ക് പുറത്തുള്ള ജ്വല്ലറികളിലും സ്വർണം വിറ്റുവെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് അന്വേഷണം വ്യാപിച്ചിട്ടുള്ളത്. സാമ്പത്തികമായി ഉയർന്ന നിലയിലുള്ളവരെയാണ് ജിന്നുമയ സംഘം തട്ടിപ്പിനെ ലക്ഷ്യമിട്ടത്. ഇങ്ങനെയുള്ളവരെ കണ്ടെത്തി ഇവരുടെ കുടുംബ പശ്ചാത്തലം ശേഖരിച്ച് ജിന്നുമയ്ക്ക് കൈമാറും. ജിന്നുമയാണ് കഷ്ടതകളിൽ നിന്ന് മോചിപ്പിച്ചതെന്ന് ഇരയാക്കാൻ കണ്ടെത്തിയ ആളുകളോട് ഇവർ പറയുകയും ചെയ്യും. ഇങ്ങനെ ജില്ലയുടെ പല സ്ഥലത്തുമുള്ള പണക്കാരുടെ വീടുകളിൽ ഈ സംഘം തട്ടിപ്പ് നടത്തിയതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.